ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിടെയുണ്ടായ ബിജെപി അട്ടിമറിയെ പ്രതിരോധിച്ച കോൺഗ്രസ് പതിനഞ്ച് ബിജെപി എം എൽ എമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തുനിർത്തി നിയമസഭ ഇന്ന് ബജറ്റ് പാസാക്കിയിരിക്കുന്നു രാജിവിക്കില്ല എന്നും പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി സുപീന്ദർ സിംഗ് സുഖു പറഞ്ഞു രാവിലെ വൈകാരികമായി പ്രതികരിച്ച പ്രതികരിച്ചുകൊണ്ട് രാജിവെച്ച സിംഗ് രാജി പിൻവലിച്ചിട്ടുണ്ട് സർക്കാരിന് ഒരു ഭീഷണിയുമില്ല എന്ന് വിക്രമാദിത്യസിംഗ് എ എസ് നിരീക്ഷകരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞിരിക്കുകയാണ് ഡി കെ ശിവുമാറും ഭൂപേന്ദർ ഹൂഡയുമാണ് എ എ സി സി നിരീക്ഷകരായി ഷിംലയിൽ ഉള്ളത് വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഏക സംസ്ഥാനമാണ് ഹിമാചൽ എന്നിടത്താണ് അവിടെ ബിജെപിയുടെ അട്ടിമറി ശ്രമങ്ങൾ തൽക്കാലം കോൺഗ്രസ് ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസ് മുക്ത ഉത്തരേന്ത്യയ്ക്കോ എന്നുള്ളതാണ് ചോദ്യം നമുക്ക് സമയം കുറവേയുള്ളൂ ചുരുക്കി സംസാരിക്കാൻ തോന്നുന്നു ഉണ്ണി പരശ്ശൻ ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഒരു ശ്രമമാണ് നടന്നത് എന്ന് വേണ്ടേ കരുതാൻ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ആ രീതിയിൽ പല രൂപത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നോക്കൂ ഇതിനകത്ത് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമായി ഹിമാചലിലെ പ്രശ്നത്തെ ഞാൻ കാണുന്നത് കോൺഗ്രസിനകത്തുണ്ടായ ഒരു പ്രശ്നമുണ്ടല്ലോ ഇപ്പൊ കോൺഗ്രസ് മനു അഭിഷേക് സിംഗ്വി എന്ന് പറയുന്ന ആളാണല്ലോ മത്സരിച്ചത് അവിടെ മനു അഭിഷേക് സിംഗ് വി പശ്ചിമബംഗാളിൽ നിന്നാണ് കഴിഞ്ഞ രാജ്യസഭയിലേക്ക് എത്തിയത് ഇപ്രാവശ്യം അവിടെ സാധ്യതയില്ലാത്തതുകൊണ്ട് ഹിമാചൽ പ്രദേശിൽ നിന്ന് മത്സരിപ്പിച്ചു ഈ സി മനു അഭിഷേക് സിംഗി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് കാരണം അയാളാണ് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനാണ് ഹീസ് വെർത്ത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാരണത്താൽ ഇപ്പോൾ കപിൽ സിബൽ നേരത്തെ വഹിച്ചിരുന്ന റോളാണ് ഇപ്പം അഭിഷേക് സുങ്ങി വഹി വഹിച്ചുകൊണ്ടിരിക്കുന്നത് കപിൽ സിബൽ ഇതുപോലെ തന്നെ രാജ്യസഭ കിട്ടാതെ പോയപ്പം സമാജ്വാദി പാർട്ടിയിൽ പോയിട്ട് പിന്നെ രാജ്യസഭാംഗമായിട്ട് വന്ന ആളാണ് ഇവിടെ ഇപ്പോൾ കർണാടകയിൽ കഴിഞ്ഞ ദിവസം മാക്കനെ അജയ്മാക്കനല്ലേ വിജയിപ്പിച്ചത് അജയ്മാക്കൻ ഡൽഹിക്കാരനാണ് അത്ര വൃത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം വെച്ചാൽ അജയ്മാക്കനൊക്കെ കൂടി പിന്നെ പ്രവർത്തിച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ട്രഷററാണ് പക്ഷേ ആവശ്യമുണ്ട് എങ്കിലും ഞാൻ പറയുന്നത് ആ കാൻഡിഡേറ്റ് വളരെ പ്രധാനമാണ് മനു അഭിഷേക് സുംഗി വളരെ പ്രധാനപ്പെട്ടൊരു ആൾ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താ പ്രശ്നം സംഭവിച്ചത് അവിടെ ആനന്ദ് ശർമ്മയുടെ ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ കാലു അതായത് ആനന്ദ് ശർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവിടുത്തെ സ്പോക്സ് പേഴ്സൺ ആയിരുന്നു അങ്ങനെ ഒരു വലിയ പ്രൊഫൈൽ ഉണ്ടായിരുന്ന നേതാവല്ല ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള നേതാവായിരുന്നു ലോ പ്രൊഫൈലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഒമ്പതിൽ വലിയൊരു പിന്നെ നേട്ടമാണ് ആനന്ദ് ശർമ്മയ്ക്ക് ഉണ്ടായത് കാരണം രണ്ടായിരത്തി ഒമ്പതിലെ മൻമോഹൻ സിംഗ് മിനിസ്റ്ററിയിലേക്ക് ക്യാബിനറ്റ് പദവിയോടുകൂടി വരികയാണ് അദ്ദേഹം കൊമേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു വ്യാപാര വാണിജ്യ മന്ത്രിയായിരുന്നു അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ പദവികളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് രാജ്യസഭാംഗമായിരുന്നു അപ്പോൾ ആനന്ദ് ഉണ്ടാകുന്നു ഈ പറയുന്ന ഇവിടെ നിന്ന് ഞാൻ ജയിക്കണം എന്നുള്ളത് അതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ചില നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അഡ്വാൻറ്റേജ് ആയത് അതായത് പാളയത്തിൽ പട കോൺഗ്രസ് അവിടെ ഉണ്ടാക്കി അതിൻ്റെ മുഴുവൻ ഗുണവും നേടിക്കൊണ്ടു പോയത് ബി ജെ പി ആണ് മാത്രമല്ല അവർ ആ സമയത്ത് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് ആരെയാണ് ഹർഷ് മഹാരാജനെയാണ് ഹർഷ് മഹാരാജ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ കോൺഗ്രസ് ഉണ്ടായിരുന്ന എം എൽ എ ആണ് മുൻ എം എൽ എ ആണ് അപ്പം ഈ ഹഷ് മഹാരാജിനെ പിടിച്ച് നേരെ കൊണ്ട് അവിടെ നിർത്തുന്നതെന്തിനാണ് ഈ പറയുന്ന ആറ് പേരുടെ വോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളതാണ് ദൗർഭാഗ്യകരമാണ് കോൺഗ്രസ് ഇപ്പം അഭിഷേക് അഭിഷേക്സിംഗ് ഈ ജയിച്ചിരുന്നുവെങ്കിൽ ആ ലോട്ടെടുപ്പിൽ അതായത് നറുക്കെടുപ്പിൽ വിജയിച്ചിരുന്നുവെങ്കിൽ പക്ഷേ വേറൊരു കാര്യമായും അപ്പോഴും ഈ പറയുന്ന ക്രോസ് വോട്ടിംഗ് ഒരു പ്രശ്നമാണെങ്കിൽ കൂടിയും അതൊരു നേട്ടമായി അഭിമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് ആകുമായിരുന്നില്ല ആ ദൗർഭാഗ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടായിട്ടുള്ള ഈ പറഞ്ഞ ഈ പാളയത്തിൽ പടയെന്ന് പറയുന്നതാണ് ആദ്യം അവർ പരിശോധിക്കേണ്ട കാര്യം അപ്പോൾ അത് ഒരു വഴിവെച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നിശ്ചയമായും ബി ജെ പി ഹിമാചലിൽ ഉപയോഗിക്കും ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും തൽക്കാലം ഇപ്പോൾ ഈ മൂന്ന് മാസത്തേക്ക് ഇനിയിപ്പോൾ നിയമസഭ കൂടുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ കൂടിയും അവിടെ ഒരു അട്ടുമറിക്കുള്ള സാധ്യതയുണ്ട് പിന്നെ ആ പ്രസ്ഥാനത്തിനകത്ത് ഇപ്പോൾ ഈ വിക്രമാദിത്യ സിംഗിനെയൊക്കെ പോലുള്ള മന്ത്രിമാർ അതിലിപ്പം രാജിവെച്ചിട്ടുണ്ടല്ലോ അല്ലേ പബ്ലിക് രാജി പിൻവലിച്ചു എന്തായാലും അദ്ദേഹത്തിൻ്റെ അമ്മ കെ പി സി സി അധ്യക്ഷയാണ് അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടെ ആറു തവണ എട്ട് തവണ പിന്നെ മുഖ്യമന്ത്രിയായിരുന്നാണ് ആറ് തവണ ഓർമ്മ എന്നിട്ട് ഷിംലയിൽ അവിടെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നില്ല ആ മാൾ റോഡിൽ ഒരു പ്രതിമ സ്ഥാപിക്കുന്നില്ല അച്ഛന്റെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓടക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം എന്ന് പറയുന്നത് യു സി സി നടപ്പാക്കണമെന്ന് പറഞ്ഞ ആളാണ് ഇതേവാണ് അയോധ്യയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് തീരുമാനമെടുത്ത കോൺഗ്രസ് മന്ത്രി ഈ നിലയ്ക്കൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് പിന്നെ പിന്നെ എതിരി എതിരിടുന്ന ഒരാളുമാണ് അപ്പോൾ ഈ നിലയ്ക്ക് ഹിമാചലിലെ കോൺഗ്രസ് പാർട്ടി ആദ്യം ഒരു പരിശോധന നടത്തേണ്ടതാണ് അത് ദേശീയ നേതൃത്വം നടത്തേണ്ടതാണ് അവിടെ അങ്ങനെ ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ നേട്ടം മറ്റവർ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രശ്നം അത് അതിന് ബി ജെ പിയെ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കില്ലേ സ്വാഭാവികമായിട്ടും പക്ഷേ ബി ജെ പിക്ക് പിന്നെ ഈ പറയുന്ന കോൺഗ്രസ് ഭാരതം എന്ന് പറയുന്നതിനകത്ത്

മകൻ പറയുന്നു ഭാര്യ പറയുന്നു അപ്പോൾ ഭാര്യ പ്രതിഭ അടുത്ത മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്നു അത് കൊടുക്കാതെ ഈ കുടുംബാധിപത്യം എന്നുള്ള ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഒഴിവാക്കുക കൂടി ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സുഖീന്ദർ സുഖു അദ്ദേഹം ഒരു ഡ്രൈവറുടെ മകനാണ് അങ്ങനെ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ തിരഞ്ഞെടുത്തത് ആ ഇതുകൂടി കണ്ടു കൊണ്ടു കോൺഗ്രസ് ആ രൂപത്തിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത് ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്ന ഒരു കാര്യം അച്ഛൻ്റെ പേരുപയോഗിച്ച് തിരഞ്ഞെടുപ്പിൽ പത്രങ്ങളിലൊക്കെ വലിയ പടം കൊടുത്തു ആ രൂപത്തിൽ വോട്ട് നേടി അതേസമയം തെരഞ്ഞെടുപ്പിൽ ഹോർഡിങ്സിലോ അല്ലെങ്കിൽ പ്രചാരണത്തിനുള്ള മറ്റു മറ്റുപാധികളിലോ പുറത്തൊന്നും അച്ഛൻ്റെ ഉപയോഗിച്ചില്ല ഇതൊക്കെയാണ് ഇപ്പോൾ പരാതിയായി പറയുന്നത് രണ്ട് വർഷത്തിന് ശേഷമാണ് പറയുന്നതും കൂടെ ആലോചിക്കണം അപ്പോൾ എൻ്റെ അച്ഛനെ അപമാനിച്ചു അച്ഛൻ്റെ സ്റ്റാച്യു ഈ പറഞ്ഞതുപോലെ ഷിംലയിൽ ഗാന്ധി പ്രതിമയ്ക്കും വാജ്പേയിയുടെ പ്രതിമയ്ക്കും അടുത്ത് വെച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന മറ്റു പരാതി ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമയാണെങ്കിൽ ഷിംലയിൽ നിന്ന് നൂറ് കിലോമീറ്റർ മാറി മറ്റൊരിടത്താണ് മാത്രമല്ല പ്രതിമയുടെ അനാച്ഛാദത്തിന് സുഖി സുഖിന്ദ്ര സുഖു പരി പങ്കെടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട പരാതിയായി ഉന്നയിക്കുകയാണ് പക്ഷേ അതിനൊക്കെ അപ്പുറം ഇപ്പോൾ രാജ്യ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ആറ് എം എൽ എമാരും മൂന്ന് സ്വാതന്ത്ര്യം അതായത് സർക്കാരിനെ പിന്നെന്ന് മൂന്ന് സ്വാതന്ത്ര്യം എങ്ങനെയാണ് അപ്പുറത്തേക്ക് പോയത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ കോൺഗ്രസിന് കോൺഗ്രസിന്റെ നേതാക്കളെ എം എൽ എമാരെ സ്വന്തം നിലയിൽ സ്വന്തം സ്ഥലത്ത് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട അഭിഷേക് ഡിന്നറിൽ അപ്പം എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ബജറ്റ് പാസ്സാക്കി ഇപ്പോൾ അതിനിടയ്ക്ക് തന്നെ ബി ജെ പി ഈ പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷ നേതാവടക്കം പതിനഞ്ച് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ ഫലപ്രദമായി തടഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ വിശ്വാസം നേടണമെന്നുള്ളൊരു ആവശ്യമായി മുന്നോട്ട് പോയേനെ മാത്രമല്ല ഇവർ ഗവർണറെ കാണുകയൊക്കെ ചെയ്തല്ലോ പ്രതിപക്ഷ നേതാവ് അതിനുശേഷം പ്രതികരിച്ചത് ഈ രാജ്യ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് ധാർമ്മികമായി ഭരിക്കാൻ സുഖ്മിന്ദർ സുഹീനിന് അധികാരമില്ലായിരുന്നു ധാർമ്മികതയെക്കുറിച്ചാണ് ബി ജെ പി വാചലരാകുന്നത് അപ്പോൾ ഈ രീതി എല്ലായിടത്തും തുടരുന്നു നമ്മൾ കണ്ടതാണ് യു പിയിലും ആ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ പലയിടത്തും ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും ഇപ്പോൾ ഇന്ത്യ മുന്നണി കുറച്ചുകൂടി ശക്തമാകുന്നു ഐക്യപ്പെടുന്നു എന്നുള്ള ഘട്ടം വരുമ്പോൾ അത് തകർക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു ഇപ്പോൾ അടിയന്തരമായി പറഞ്ഞ മാതിരി നാല് എ എസ് സി സി നേതാക്കളെ അങ്ങോട്ട് അയക്കുകയും ഡി കെ ശിവകുമാർ അടക്കമുള്ള നേതാക്കളെ അങ്ങോട്ട് വിടുകയും പരിഹാരം കാണാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയാണ് അതിൻ്റെ ചുമതല ഏറ്റെടുത്തത് ഈ ഈ പറഞ്ഞ മാതിരി ഈ സംസാരിച്ചത് പരിഹരിച്ചിട്ട് താൽക്കാലികമായി പരിഹരിച്ചിരിക്കുന്നത് പ്രിയങ്ക തന്നെയാണ് അപ്പോൾ എന്തായാലും താൽക്കാലികമായി പരിഹരിച്ചിരിക്കുന്നു ഈ പറഞ്ഞവരെ അച്ഛനെ കൂടി അംഗീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ള ആവശ്യം അവിടെ വരുന്നു ഇപ്പോൾ ഈ പോയ ഈ ക്രോസ് വോട്ട് ചെയ്ത ആറ് എം എൽ എമാർ ഒരാൾ മാപ്പ് ചോദിച്ചു എന്ന് കൂടി സുഖീന്ദ്ര സിഖു പറയുന്നുണ്ട് മാപ്പ് ചോദിച്ചാൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെന്ന് അപ്പോൾ എന്ത് നടപടിയെടുക്കും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മൂന്ന് മാസത്തേക്ക് തൽക്കാലം ഭീഷണിയില്ല ഇന്നിപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെയും ആശങ്കപ്പെടുത്തുന്നതാണ് വിമതര് ഹരിയാനയിലെ പഞ്ച്കുലയിലേക്ക് പോയിരിക്കുന്നു അതേസമയം തന്നെ ബജറ്റ് പാസാക്കിയിരിക്കുന്നത് ഒരാളുടെ ഭൂരിപക്ഷം ഇല്ലാത്ത സർക്കാരാണ് പതിനഞ്ച് ബി ജെ പി കാരെ പുറത്താക്കിക്കൊണ്ട് ഒരാളുടെ ഭൂരിപക്ഷം കുറഞ്ഞ ഒരാളുടെ ഭൂരിപക്ഷത്തിന് ഒരാളുടെ ഭൂരിപക്ഷം കുറഞ്ഞ ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ ബജറ്റ് അത് എങ്ങനെയാ അങ്ങനെ പതിനഞ്ച് ചെയ്തു സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തു എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തു ആ അപ്പോൾ സ്വാഭാവികമായി കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡിവിഷൻ ആവശ്യപ്പെടുകയാണ് ഡിവിഷൻ ആവശ്യപ്പെടുമ്പോൾ ഡിവിഷൻ ആവശ്യ ഇവരെ പുറത്താക്കിയിട്ടാണ് ഡിവിഷൻ എടുക്കുന്നത് ഡിവിഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഇവർ വാക്കൌട്ട് ചെയ്യുമല്ലോ അതാരാ പഠിപ്പിച്ചുകൊടുത്തത് നരേന്ദ്രമോദിയാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും ഒന്ന് ഒന്നിതിനെയൊക്കെ ചാണക്യതന്ത്രം എന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് അത് തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടാം സാധാരണയിൽ ഇങ്ങനെ ഈ ചാക്കിട്ട് പിടിക്കുന്ന ഒരു പാർട്ടിയൊക്കെ നമ്മൾ എത്ര അവമതിപ്പോടു കൂടിയാണല്ലേ മുൻകാലങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് ഇതൊക്കെ എന്തോ ചാണക്യതന്ത്രം എന്നും ഇതൊക്കെ ബി ജെ പിയുടെ ഒരു വളരെ വലിയ തന്ത്രത്തിൽ സംഭവിക്കുന്നത് എന്നൊക്കെയാണ് എന്താണ് സംഭവിക്കുന്നത് വെറും പണം പണത്തിൻ്റെ ഇങ്ങനെ വരികയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സമീപകാലത്താണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിധിന്യായം വന്നിട്ടുള്ളത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ആറായിരത്തി നാനൂറ് കോടി രൂപയാണ് ബി ജെ പിക്ക് ഈ സുപ്രീം കോടതി ഈ ഇലക്ട്രൽ ബോണ്ടിൽ തീരുമാനം എടുക്കാതെ വെച്ചത് കൊണ്ട് മാത്രം ബി ജെ പിയുടെ പോക്കറ്റിൽ വീണത് ആറായിരത്തി നാനൂറ് കോടി രൂപയാണ് ആറായിരത്തി നാനൂറ് കോടി രൂപ നമ്മൾ ഒരു ബാങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റായി ഇട്ടാൽ അതിന് കിട്ടുന്ന പലിശ മാത്രം മതി ഇത്തരത്തിലുള്ള എം എൽ എമാരെയും എം പിമാരെയും വാങ്ങാൻ ഈ എന്താ കറുത്ത പത്രം ഇറക്കിയല്ലോ കോൺഗ്രസ് കോൺഗ്രസ് തന്നെ പറയുന്നത് നാനൂറ്റി പതിനൊന്ന് എം എൽ എമാരെ ബി ജെ പി ചാക്കിൽ കയറ്റി എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ ഒഴുക്ക് തന്നെ ബി ജെ പിയിലേക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പം തന്നെ ഇന്ന് തന്നെ സംഭവിച്ചിട്ടുള്ളത് ബീഹാറില് രണ്ട് കോൺഗ്രസ് എം എൽ എമാർ ചാടിക്കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്രയിൽ അസമിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ചാടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിലൊന്നും യാതൊരു എളുപ്പമില്ല എന്നുള്ളതാണ് ഒരു വേലി പുറത്ത് നിൽക്കുന്ന ആളുകളായി കോൺഗ്രസ്സുകാർ മാറുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ മറ്റ് പാർട്ടികളെ കുറ്റം പറയുന്നത് എന്തിനാണ് കോൺഗ്രസ് തന്നെ അക്കാര്യത്തിൽ ആത്മപരിശോധന നടത്തേണ്ട ആവശ്യകതയുണ്ട് പിന്നെ ഈ പറഞ്ഞ വീരഭദ്രസിംഗ് ിന്റെ ഭാര്യ പ്രതിഭ അവര് ഞാൻ മനസ്സിലാക്കിയത് അവർ സിംഗ് എട്ട് തവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് അപ്പോൾ അതിന് ആറാണെങ്കിൽ തന്നെയും വാദത്തിന് വേണ്ടി ആറാണെങ്കിൽ തന്നെയും നമുക്ക് അധികാരം തിന്ന് ജീവിക്കുന്നവർക്കേ അത് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നില്ല ഈ പറയുന്ന സുഖ്വീന്ദർ സിംഗ് സുഖു എന്ന് പറയുന്ന ആളൊരു സാധാരണക്കാരനായ മനുഷ്യൻ ഒരു ലോറി ഡ്രൈവറുടെ മകൻ ആ ആൾ ഒന്നര കൊല്ലം മുഖ്യമന്ത്രി ആകുമ്പോൾ തന്നെ ആ അകത്തുനിന്ന് ഒരു തിളപ്പ് വരുവാണ് വീർഭന്ദ്രസിംഗിൻ്റെ മകനും ആ ഭാര്യയും ഒക്കെ ചേർന്നിട്ട് അവർക്കൊന്നും കിട്ടിയ സ്ഥാനങ്ങൾ പോരാ മന്ത്രി സ്ഥാനം പോരാ പി സി സി പ്രസിഡന്റ് സ്ഥാനം പോരാ അവർക്ക് മുഖ്യമന്ത്രിയായിട്ട് ഉടനെ വരണം അതിനവരൊരു പ്രതിമയുടെ കേസ് പറയുക ഇമാതിരി അധികാരത്തിൻ്റെ ആർത്തി കാണിക്കുന്ന എം എൽ എമാരുണ്ടാവുമ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ബി ജെ പി കുറ്റം പറയുന്നത് ഇതിൽ വളരെ വ്യക്തമായ ചില കണക്കുകളുണ്ട് അതാണ് എന്നെ ഞെട്ടിപ്പിക്കുന്ന കണക്ക് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ഈ അൻപത്തിയാറ് എം പിമാരെയാണ് രാജ്യസഭയിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ അൻപത്തിയാറ് എം പിമാരിൽ ഇരുപത്തിയെട്ട് എം പിമാരാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ബി ജെ പി തിരിച്ച് രാജ്യസഭയിലേക്ക് അയക്കുന്നത് മുപ്പത് എം പിമാരെയാണ് എന്ന് ഓർമ്മിക്കണം എന്താണ് സംഭവിച്ചത് ഒരാൾ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് സമാജ്വാദി പാർട്ടിയിലെ ഏഴ് എം എൽ എമാരാണ് അവിടെ കൂറുമാറിയത് മറ്റൊന്ന് വരുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്ന് അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ് കോൺഗ്രസ് എം എൽ എമാരും മൂന്ന് സ്വതന്ത്രരുമാണ് ക്രോസ് വോട്ടിംഗ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ബി ജെ പിയുടെ ഒരു സപ്ലൈ ചെയിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന് അടിവരയിടുന്ന കാര്യമാണ് ഹിമാചൽ പ്രദേശിൽ സംഭവിച്ചത് അതിൻ്റെ ഫലമായി രാജ്യസഭയിലെ മൊത്തമുള്ള തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളിൽ ഇന്നിപ്പോൾ എൻ ഡി എയുടെ മാത്രം സീറ്റ് എന്ന് പറയുന്നത് നൂറ്റി പതിനേഴ് സീറ്റായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലെ കേവല ഭൂരിപക്ഷത്തിന് നാല് സീറ്റ് മാത്രം കുറവാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി മുന്നണിക്ക് രാജ്യസഭയിലുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ മുന്നൂറിലധികം സീറ്റുമായി ലോക്സഭയിലും നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളുമായി രാജ്യസഭയിലും ബി ജെ പി എത്തുന്ന പക്ഷം എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ ധാരണകളില്ലാതെ പോകുന്നത് അമ്മയാണ് അവിടുത്തെ ഹിമാചൽ പ്രദേശിലെ പി സി സി അധ്യക്ഷ മകൻ എന്ന് പറയുന്നത് ഈ വിക്രമാദിത്യ സിംഗ് എന്ന് പറയുന്നത് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടും നേരത്തെ തന്നെ വളരെ വിവാദപരമായ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് ഈ സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ പൗരത്വ വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ വിക്രമാദിത്യ സിംഗിനെ കാണുന്നത് അയോധ്യയിൽ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ സംസ്ഥാന അതിഥിയായ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് കാണുന്നത് സിംഗ് മാത്രമല്ല അവിടെയുള്ള ആറ് എം എൽ എമാരും ഇനി മാറാൻ പോകുന്ന എം എൽ എമാരും നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ കോൺഗ്രസ് ബി ജെ പിയുടെ സപ്ലൈ ചെയിനായി പ്രവർത്തിക്കുകയാണോ ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ രാജ്യസഭയിലെങ്കിലും ഒരു സപ്ലൈ ചെനായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് എങ്ങനെയാണ് തടയാൻ കഴിയുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല കാരണം ഈ ദീർഘമായ ചരിത്രമുണ്ട് വീരഭദ്ര സിംഗിൻ്റെയും വിക്രമാദിത്യ സിംഗിൻ്റെയും ഒക്കെ ഈ ബുഷാർ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യത്തിൽ നിന്ന് അവിടുത്തെ ഒരു ടിറ്റുലർ കിങ്ങായി അവിടുത്തെ ഒരു രാജാവായിരുന്നയാളാണ് ഈ വിക്രമാദിത്യ സിംഗ് അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും ഈ ഹിമാചൽ പ്രദേശിലെ അധികാരമൊഴിഞ്ഞ് ഒരു ദിനം പോലും ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നാണ് ഈ സുഖവീന്ദർ സിക്കു എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലൊരു പി ഡബ്ല്യു ഡി മിനിസ്റ്ററായി തന്നെ ഉതുക്കിയതിനുള്ള അമർഷം അച്ഛൻ്റെ പ്രതിമയുടെ പേരിൽ പരസ്യമായി പ്രദർശിപ്പിച്ച് ആ വിക്രമാദിത്യ സിംഗ് രാജിവെച്ചിരിക്കുന്നത് അപ്പോൾ ഈ എനിക്കിനിയും മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും ഇനിയും കോൺഗ്രസ് നേതൃത്വത്തിന് ഈ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കും സപ്ലൈ ചെയിനെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെയും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ്സിന് നിങ്ങൾ വോട്ട് കൊടുത്താൽ അതൊരു ഷുവർ ബെറ്റാണ് ഫോർ ബി ജെ പി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഉത്തരേന്ത്യയിലെങ്കിലും എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് ഒറ്റ കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താൻ സ്മിതി ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇതേപോലെ ഒരു ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഇരുപത്തി തീയതിയാണ് ഗോദ്രയിലെ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകുന്നത് ഒരു കോച്ചിനെ തീ പിടിക്കുന്നത് അന്ന് രാത്രിയിൽ നടത്തിയ വലിയ യാത്രയാണ് പിന്നീട് നരേന്ദ്രമോദിയിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രധാനമന്ത്രിയിലേക്കുള്ള വലിയ മാറ്റം സാധ്യമാക്കി തീർത്തത് കോൺഗ്രസ് എവിടെയാണ് നിൽക്കേണ്ടത് ഏത് രീതിയിലാണ് പ്രതിരോധം ചമയ്ക്കേണ്ടത് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു സാധ്യത രാജ്യസഭയിലെ സാധ്യതയായിരുന്നു ആ രാജ്യസഭയിലാണ് കേവലം നാല് സീറ്റുകളുടെ മാത്രം അകലത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി മുന്നണി നിൽക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് കോൺഗ്രസ് തന്നെ വളം വെച്ചു കൊടുക്കുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായ സംഭവമാണ് സ്മൃതി ശരി അപ്പോൾ നമ്മുടെ ചോദ്യം കോംഗസ് മുക്ത ഉത്തരേന്ത്യക്കോ എന്നുള്ളതായിരുന്നു യെസ് എന്ന റീ നോ എന്ന വൺ ആരാണ് ഡോക്ടർ അരുൺ നോ എന്നാണ് പറഞ്ഞത് അല്ലേസ് എന്നെല്ലാവരും അപ്പം അവർ മാർക്ക് ചെയ്തിട്ട് തെറ്റിപ്പോയതായിരിക്കും അവസാനിക്കാം അല്ല നമ്മളെല്ലാവരും ഒരേ അഭിപ്രായമാണ് Good night. Good night. night. Aber super Atri. Meet the editors.